ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ടൈലറിങ് അറിയാം. അപ്പോൾ ടൈലറിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈലറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തയ്യൽ മെഷീനിൽ ഒഴിക്കാനുള്ള ഓയിൽ നമുക്ക് കടകളിൽ നിന്ന് മാത്രം മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വീട്ടിലും ഉണ്ടാക്കാം. അതിന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയും ഒരു ചെറിയ മുടി മണ്ണെണ്ണയും ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ മെഷീനിൽ ഒഴിക്കാനുള്ള ഓയിൽ റെഡിയായി. അപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. തയ്യൽ മെഷീൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അവർ ഓരോ പോയിൻ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്താലും ഇതുപോലെ നമ്മുടെ തയ്യൽ മെഷീൻ്റെ ബാക്കിൽ ഇതുപോലൊരു ഭാഗം കാണാം. അതിൻ്റെ അവിടെ നമ്മൾ ആ മൂടി ഊരി കഴിഞ്ഞിട്ട് ഉള്ളിലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് മെഷീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് വരും. നമ്മളതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ തുറന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഷീൻ്റെ അടിവശത്ത് നിന്ന് ഭയങ്കരമായിട്ട് ശബ്ദവും നൂല് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കമത്തിയിട്ടിട്ട് നമ്മൾ കേസ് ഇടണമെടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ സൂചി പൊട്ടണ കാരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ സൂചി മാറ്റിയിട്ട് ചെയ്യുക. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫ്രീ ഉണ്ടാവും. അതുപോലെ തന്നെ മെഷീൻ്റെ അടിവശത്ത് ഇതുപോലെ ഓയിൽ കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവരുടെ വീട്ടിലത്തെ തയ്യൽ മെഷീമിലും ഇതുപോലെ നൂല് ചുറ്റണതുണ്ടായിരിക്കും കേട്ടോ. എന്നാൽ ചിലവരുടെ തയ്യൽ മെഷീമിലത്തെ ഈ നൂല് ചുറ്റണത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ നൂല് ചുറ്റിയാൽ റെഡിയാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതേ നമുക്ക് ഈ തയ്യൽ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് ഇതുപോലത്തെ നൂല് ചുറ്റണത് കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നൂല് ചുറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ നൂല് കോർത്തിട്ട് നൂലിട്ടിട്ട് നമ്മുടെ ബോബിമ്മേ നൂല് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുമ്മ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കയറ്റി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചവിട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചക്രവും തിരിയും, നമ്മുടെ നൂല് ഇതുമ്മ ചുറ്റും ചെയ്യും കേട്ടോ. അത് വളരെ നല്ലതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ മെഷീൻ അടിക്കാതിരിക്കുമ്പോൾ നൂല് കുറക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ മെഷീൻ സൂചിയിലെ ഹോളിൽ കൂടെ ഇങ്ങനെ കടത്തി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് ഒരു ചെറിയൊരു നല്ലൊരു ഹോളുണ്ട് വലുത്, നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം നൂല് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നൂല് നമ്മൾ കോർക്കാൻ ഉപയോഗിച്ച സംഭവത്തിന് ഇങ്ങനെ ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോളിൽ കൂടെ നൂല് പുറത്തേക്ക് വരും. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ റിപ്പീറ്റായിട്ട് ഒന്നും കൂടിയും കാണിച്ചു തരികയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ പ്രായമായവരൊക്കെ നമ്മുടെ വീട്ടിൽ തയ്ക്കുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. തയ്യൽ മെഷീൻ്റെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്നിടത്തുനിന്ന് ഇത് മേടിക്കാം. പിന്നെ ഈ ഒരു ചെറിയ കത്തര, ഇത് ചെറുതാന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും ഇതിനെ തള്ളിക്കളയണ്ട കേട്ടോ. ഇത് തയ്യൽ പഠിക്കുന്നവർക്കും ഇപ്പോൾ തയ്യൽ അറിയുന്നവർക്കും എല്ലാവർക്കും ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. നമ്മൾ കഴുത്തൊക്കെ മോഡൽ കഴുത്തൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ഇത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂല് വെട്ടാനായിട്ടൊക്കെ വലിയ കത്തര അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു ചെറിയ കത്തര ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നൂലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതുമാത്രമല്ല കേട്ടോ, ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ ഇതേപോലെ പാവാടയ്ക്കൊക്കെ ഞെറിയിട്ട് കൊടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ കത്തര ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാവാട ഞെറി ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു തുണിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞെറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇതിങ്ങനെ ഞെറിയിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ തുണിയിലൊക്കെ ഇതേ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു കൈ ഇതുപോലെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ അടിയൊക്കെ നല്ല കറക്റ്റായിട്ടും വലിവില്ലാണ്ട് അടിച്ച് കിട്ടാനും ഇതുപോലെ കൈ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തുണി തയ്ച്ചു കൊടുക്കണമെങ്കിൽ ഇതുപോലെ ബാക്കിൽ തുണി കൈ വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ക്രോസ് ഇട്ടിട്ട് കട്ട് ചെയ്യണ പാവാടയോ അല്ലെങ്കിൽ ഉടുപ്പിൻ്റെയോ അടിവശം അടിച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം അത് ചുളിഞ്ഞു വരിക, ഇല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ഒന്നും അടി പിടിക്കാണ്ട് വരിക, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ചിലവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരടി അടിച്ചിട്ട് പിന്നെ രണ്ടാമത് ഒരടി അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റത്തെ ആ രണ്ട് മടക്കിൽ തന്നെ നല്ല ക്ലിയറായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ രണ്ട് മടക്ക് മടക്കിയിട്ട് അടിക്കണ നേരത്ത് നിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചടിക്കാതിരിക്കുക, പരമാവധി അതിനെങ്ങനെ ലൂസാക്കി കൊടുത്ത് അടിക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും.
ക്രോസ് ഇട്ടിട്ട് വെട്ടണ പാവാടേനെയും ഉടുപ്പിൻ്റെയൊക്കെ അടിവശം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അടിച്ചെടുക്കാം. ബനിയൻ തുണിയുടെ ടൗസറോ ഇല്ലെങ്കിൽ ബനിയനോ ഇല്ലെങ്കിൽ ബനിയൻ തുണിയുടെ മാക്സി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മിഷീമ് വെച്ചടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തയ്ച്ച് കഴിഞ്ഞാലും ഭയങ്കര വിടുകണിയായിരിക്കും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തയ്ക്കണതിൻ്റെ മുകളിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി നല്ല പോലെ പിടിക്കും കേട്ടോ. അത് മാത്രമല്ല കേട്ടോ ഐഡിയ, നമ്മുടെ ആ ചവിട്ടിയുടെ അടിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അടിക്കുകയാണെങ്കിലും അടി നന്നായി പിടിക്കും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബനിയൻ തുണി അടിച്ചെടുക്കാം. ഇതുപോലെ നമ്മുടെ തുണിയൊക്കെ വെള്ളമെടുത്തും കൊളത്തി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഴുതിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊളത്തി വലിച്ച വശത്തിൻ്റെ ടോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഏത് തുണിയാണോ കൊളത്തി വലിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ പൊട്ട വശത്ത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വയ്ക്കുക. നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എഴുതിയിട്ടുന്നത്. പിന്നെ സെയിം കളർ നൂല് തന്നെയായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പരമാവധി സെയിം കളർ നൂല് തന്നെ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ചവിട്ടി താഴ്ത്തേക്ക് മേലേക്കാക്കി ക്രോസ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എഴുതിയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിവശത്തെ പേപ്പറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചുരിദാർ ടോപ്പുമല്ലോ ബ്ലൗസിൻ്റെ കയ്യുമല്ലോ ഒക്കെ നമുക്ക് പൈപ്പിംഗ് വെച്ചു കൊടുക്കുക. അതിന് പൈപ്പിങ്ങിൻ്റെ വള്ളിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പൈപ്പിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി ഒരു 1.5 വീതിയിലെടുത്ത് നടുമടക്കിയിട്ട് ഇതുപോലെ തുണിയും ഇങ്ങനെ വെച്ചടിക്കുക കേട്ടോ. എന്നിട്ട് അത് അതിൻ്റെ ഒട്ട വശത്തേക്ക് ഇതേ ഇതുപോലെ ഇങ്ങനെ മറച്ചു കൊടുക്കുക. നല്ല ഈളാക്കിയിട്ട് തന്നെ, അതായത് ഈ പൈപ്പിംഗ് വയ്ക്കണ തുണി പുറത്തേക്ക് വരാവുന്ന വിധത്തിലാക്കിയിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് ശരിക്കും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പിങ്ങിൻ്റെ വള്ളിയിട്ട് അടിച്ച പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പം ഇങ്ങനെ പൈപ്പിങ് നമുക്ക് കയ്യിന് മാത്രമല്ല കേട്ടോ കഴുത്തിനും വയ്ക്കുക. കഴുത്തിന് വയ്ക്കുമ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് വയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ കിട്ടില്ല. കയ്യിനാവുമ്പോൾ നമുക്ക് നീളം പീസ് മതി. കഴുത്തിനൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ക്രോസ് വെട്ടിയിട്ട് പൈപ്പിങ് ഇതുപോലെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് തന്നെ പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തുണിയിമ വരയ്ക്കുന്ന ചോക്കാണ്. ചിലവർ ചോക്കല്ല ഉപയോഗിക്കുക, പെൻസിൽ പോലത്തെയാണ്. അത് പരമാവധി ഉപയോഗിക്കേണ്ടിരിക്കുക കേട്ടോ നല്ലത്. നമ്മൾ നല്ല വശത്തൊക്കെ വരച്ച് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ തുണിയിമലൊക്കെ അടി തെറ്റി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ഇത്. ചിലവർ സൂചി ഉപയോഗിച്ചിട്ട് അഴിച്ചെടുക്കും. ഇതാവുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത് തയ്യൽ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നമ്മൾ ചോദിച്ചാൽ മതി, ഇങ്ങനെ അടിയൊക്കെ അടിച്ചത് അഴിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നതുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നമുക്ക് എടുത്തു തരും. അപ്പോൾ ഇത് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അടികളൊക്കെ അഴിച്ചെടുക്കാൻ പറ്റും. പാവാടയുടെയൊക്കെ അടിവശം മടക്കി അടിക്കുമ്പോൾ നല്ല വീതിയിൽ മടക്കി അടിക്കേണ്ടി വരും. അതായത് നമ്മുടെ യൂണിഫോം പാവാടയുടെയൊക്കെ അടിവശം നല്ല വീതിയിൽ മടക്കി അടിക്കുമ്പോൾ അത് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അടിവശത്ത് ഇപ്പോൾ 2 ഇഞ്ച് കൂടുതലാണ് നമുക്ക് മടക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വശത്ത് ഇതുപോലെ 2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നല്ല വശത്ത് വേണം 2 ഇഞ്ച് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ പൊട്ട വശത്ത് ഇതുപോലെ 2 മടക്കായിട്ട് ആ നമ്മൾ പോയിൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും ഇങ്ങനെ 2 മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒപ്പം വരാവുന്ന വിധത്തിൽ മടക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ആ അടി ഒരു വളവില്ലാണ്ട് കിട്ടും. അപ്പോൾ തയ്യലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവാടയുടെ അടിവശമൊക്കെ വളരെ ഈസി ആയിട്ട് അടിച്ചെടുക്കാം. നമ്മൾ എന്തു തുണി അടിക്കുമ്പോഴും അതിൻ്റെ ഫസ്റ്റ്, അതായത് ആ തുണിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് മിഷീമ തന്നെ ഉണ്ടാവും കെട്ടിടാനുള്ളത്. അതില്ലെങ്കിൽ നമ്മുടെ ചവിട്ടി താഴേക്കും മുകളിലേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കെട്ടിട്ട് അടിച്ചുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു അടി അടിച്ചത് പെട്ടെന്ന് അഴിഞ്ഞു കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തടിക്കുമ്പോഴും അതിൻ്റെ ഫസ്റ്റിലും അതുപോലെ തന്നെ അതിൻ്റെ അവസാനവും നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എന്തടിച്ചു കൊടുക്കുമ്പോഴും അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും കെട്ടിട്ടടിക്കുക. മിഷീൻ്റെ താഴത്ത് ഇതുപോലെ ഒരു ചെറിയ ടെസ്റ്റർ ഉണ്ടാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ തുണി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ സൂചി ഒന്ന് കുത്തി വയ്ക്കണമെന്ന് വെച്ചാൽ ഇതുമ്മ കുത്തി വെച്ചാൽ മതിയാവും.
തയ്യൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ക്യാൻവാസോ അല്ലെങ്കിൽ തുണിയൊക്കെ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് വരച്ച് കട്ട് ചെയ്ത് കളയല്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ അഞ്ച് ഇതുപോലത്തെ ചട്ടയിൽ അടയാളപ്പെടുത്തി ആദ്യം കട്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ക്യാൻവാസുമ്മലോ അല്ലെങ്കിൽ തുണിയുമ്മലോ വെച്ച് വരച്ച് വെട്ടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതുപോലെ വെട്ടാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു അളവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ ആദ്യം നമ്മൾ ഇതുപോലത്തെ ചട്ടയമ്മയൊക്കെ വെട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ തുണിയുമ്മ വെച്ച് വെട്ടുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പാവാണ്ട് കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തണം. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഇതുപോലത്തെ ഇനിയും ടൈലറിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.